സ്ക്രിപ്റ്റ് ചോദിച്ചാൽ തന്നെ പല ഐ ഹാവ് ബീൻ സെൻറ്റ് ഔട്ട് ഫ്രം പ്രോജക്ട്. സ്ക്രിപ്റ്റ് അവൻ സ്ക്രിപ്റ്റ് ചോദിക്കാൻ മാത്രമായോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഇത് കമലഹാസനാണെന്നുള്ളത് ഇത് എൻ്റെ കമലഹാസനല്ലേ എന്നുള്ള സംഭവം ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലോകേഷിൻ്റെ അടുത്ത് പറഞ്ഞു പേടിച്ച് ചോദിച്ചതല്ല വന്നതാണ്. സ്ക്രീൻ ടൈം കുറച്ചേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് കാര്യം, വെരി ക്രൂഷ്യൽ കാര്യം. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഫാൻ ബോയ് കാണാൻ പറ്റുക, ദാറ്റ്സ് വൺ തിങ്. സംസാരിക്കാൻ പറ്റുക, ദാറ്റ്സ് അദർ തിങ്. പിന്നെ പിക്ചർ എടുക്കുക, ക്ലോസ് ആവുക, ദാറ്റ്സ് ഇതെല്ലാം വേറെ 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 സ്റ്റേജസ് ആണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ഫാൻ ബോയ് ആ ഒരു ആക്ടറുടെ ടെറൈനിൽ വന്ന് നിന്നിട്ട് ഒരുമിച്ചൊരു ഷോട്ടിൽ അഭിനയിക്കുമ്പോൾ ഇഫ് ക്യാമറ ഇസ് ദയർ ലൈക്ക് ഇപ്പം രണ്ട് ഇതിൽ നിൽക്കുമ്പോൾ ഈ റിഫ്ലക്സ് എന്നൊരു സാധനം വരും. എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു അത്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു, നമ്മൾ പല ആക്ടേഴ്സിനായിട്ട് ആക്ട് ചെയ്തു, പല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ ഇത് പെർഫോം ചെയ്യാനൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. എല്ലാം ഓക്കെ, സ്പോട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ബാക്കി ആരാ നിൽക്കുന്നതൊന്നും വി ഡോണ്ട് വി നോ ദേ ആർ. പല വലിയ സ്റ്റാർസും നമ്മൾ ആക്ട് ചെയ്തിട്ടുണ്ട്, വി ഓൾ റെസ്പെക്ട് ദേം. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം നമ്മൾ പെട്ടെന്ന് അത് ആദ്യത്തെ ഒരു ഷോട്ടിന് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ പല വലിയ നടന്മാരോട് ആക്ട് ചെയ്യുമ്പോഴേനും ചിലപ്പോൾ നമുക്കൊരു ഒരു കോൺഷ്യസ് സംഭവം ഉണ്ടാവും, ആൻഡ് ദെൻ യു വിൽ ഓവർകം ഇറ്റ്. ഇവിടെ എന്താ വെച്ചാൽ അത് മാത്രമല്ലാണ്ട് ഇറ്റ്സ് ലൈക്ക് ഒരു ഐ എം നോട്ട് ഏബിൾ ടു പെർഫോം ചെയ്യുമ്പോൾ ബ്രേക്ക് അവേ ദ തോട്ട് ദറ്റ് ഇത് കമലഹാസനാണെന്നുള്ളത് ഇത് എൻ്റെ കമലഹാസനല്ലേ എന്നുള്ള സംഭവം ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഐ എം നോട്ട് ഏബിൾ ടു കൺട്രോൾ മൈ സെൽഫ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് നമുക്ക് അറിയാത്തൊരു ഒരു യുനോ യു നോട്ട് ഏബിൾ ടു. അപ്പോൾ അത് പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് ചെറിയ സീക്വൻസേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഒന്ന് രണ്ടിന് മുമ്പ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ ആദ്യം തമിഴിലാണ് പറഞ്ഞു. ആകെ കമൽസനായിട്ടൊരു വൺ ടു വൺ കോൺവെർസേഷനിൽ, കോൺവെർസേഷൻസ് വളരെ കുറവാണ് എനിക്കിതിൽ. അപ്പോൾ ഒരു വൺ ടു വൺ കോൺവെർസേഷനിൽ ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ പുള്ളി എന്നെ ഒരു നോട്ടം നോക്കും. നോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും. അത് ചോദ്യം ചോദിച്ചു, ഭയങ്കര ചോദ്യം ചോദിച്ചപ്പോൾ ഡയറക്ടർ എന്നെ എടുത്ത് പറഞ്ഞ് വന്ന് പറഞ്ഞു, സാർ ഇത്രയ്ക്ക് പേടിച്ചിട്ട് ചോദിക്കണ്ട, കാരണം ചോദിക്കുന്ന ചോദ്യം അങ്ങനത്തെ ഒരു ചോദ്യം, അതൊരു പടത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ സംഭവമാണ്. ഇത്രയ്ക്ക് ടെൻഷൻ പേടിച്ചു, അതിന് കാരണം നിങ്ങളും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ലോകേഷിൻ്റെ അടുത്ത് പറഞ്ഞു പേടിച്ച് ചോദിച്ചതല്ല വന്നതാണ്. എനിക്കിങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടില്ലേ, ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ടൈം സിനിമയിൽ വരുമ്പോഴൊക്കെ ഏതൊരു ആർട്ടിസ്റ്റും നമ്മൾ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് കം അല്ലേ. അപ്പം അത് കുറേ നാളിന് ശേഷം പുള്ളിക്ക് ചിരിച്ചു, പുള്ളിക്ക് മനസ്സിലായി. ഇറ്റ്സ് ലൈക്ക് ദ സെയിം തിങ് ഇപ്പം ലോകേഷ് ആദ്യം ഷോട്ട് പറയുമ്പോഴത്തെ ഒരു ഒരു ഇതുണ്ടല്ലോ, ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഈ കുഡന്റ് കട്ട് പറയാൻ ഈ കുഡന്റ് യുനോ. വിക്രം മൂവിയെ പറ്റിയാണ് ഞാൻ കൂടുതൽ ചോദിച്ച് അതിന് അതിൻ്റെ ഒരു ഇത് കളയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നത്. കാര്യം കുറേ ആൾക്ക് പറയാൻ ഇതുണ്ടാവും. ലൈക്ക് എനിക്കറിയാം അത് നമുക്കും തിയേറ്ററിൽ കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാര്യം കമൽ സാറുമായിട്ട് ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇവിടെ നടക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പോലും അതിൻ്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നരേൻ ആക്ച്വലി അതായത് ഒരു ഗ്യാങ് മൊത്തത്തിലൊരു ഗ്യാങ് മൂന്ന് രണ്ട് മൂന്ന് ഒക്കെ ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം വിക്രത്തിൽ കമൽ സാറിൻ്റെ ഗ്യാങ്ങിലാണോ നരേൻ എന്ന് ചോദിച്ചപ്പോൾ പോലും പുള്ളി വളരെ സ്മാർട്ടായിട്ട് ആൻസർ ചെയ്തതെന്ന് പറഞ്ഞാൽ അല്ല എൻ്റെ കൂടെ നിന്നുള്ള ആൾ തന്നെയാണ് അല്ലേ. വളരെ മനസ്സിലല്ലേ. ആക്ച്വലി ഇല്ല, കമൽ സാറിൻ്റെ ഗ്യാങ്ങിലത്തെ ആളാണ് ഞാൻ. അത് പുള്ളി അവിടെ ചെന്നൈയില് പറഞ്ഞു. അപ്പൊ അതൊരു അതെ. അപ്പൊ വിക്രം അതൊരു എന്താ പറയാ, ഇറ്റ്സ് ലൈക്ക് ഐ മീൻ ഈ ഇന്റർവ്യൂ നടക്കുമ്പോൾ പോലും വിക്രം റിലീസ് ചെയ്തിട്ടില്ല. ലൈക്ക് ഇറ്റ്സ് വൺ വീക്ക് അവേ. സോ അത് അത് കഴിഞ്ഞിട്ട് നരേനെ കാണുമ്പോൾ ദാറ്റ് വിൽ ബി ഡിഫറെന്റ്. ലൈക്ക് ഐ മീൻ ആ മൂവി കഴിഞ്ഞിട്ടുള്ള വിക്രം ത്രീ ഓ കമൽ സാറിന്റെ അടുത്ത പ്രോജക്ട് ഇറ്റ്സ് ഡിഫറെന്റ്. ബട്ട് അഗെയിൻ കമ്മിങ് ബാക്ക് ടു റൂട്ട്സ്, നരേൻ തുടങ്ങിയ ഇത് ഫോർ ദ പീപ്പിൾ ആണെങ്കിലും ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും എത്ര 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 സിനിമകൾ. പക്ഷേ നരേൻ എന്ന ആക്ടറിൽ ഉള്ള ആക്ടറിൻ്റെ വേരിയേഷൻസ് കണ്ടെത്താൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് നരേനെ കൊടുത്തിട്ടുള്ള തമിഴ് സിനിമ തന്നെയാണ്. അതിപ്പം ചിത്രം പീസുതരി ആണെങ്കിലും അഞ്ചാതി ആണെങ്കിലും മിഷ്കിൻ സാറിൻ്റെ പടങ്ങളാണെങ്കിലും ദങ്കർ ബാച്ചിൻ്റെ
ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ടെറൈൻസിലോട്ട് പോയത് തമിഴ് സിനിമ തന്നെയാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, അതുകൊണ്ട് ഇനി മലയാള സിനിമയിൽ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പോകുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന് പോകും പിന്നെയും തമിഴാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിറയുന്ന ഒരു ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ആൻസറുണ്ട്, ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. കാര്യം ആ ഉത്തരം നിങ്ങൾക്ക് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു കൈൻഡ് ഓഫ് ഒരു നമ്മുടെ ഈ സംസാരത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. ശക്തമായ കഥാപാത്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയിലേക്ക് യു ആർ കമ്മിങ് വിത്ത് സം നൈസ് വർക്ക്സ് ആൻഡ് നൈസ് സ്ക്രിപ്റ്റ്സ്. അത് നമ്മളിങ്ങനെ സംസാരിക്കുന്നിടയിൽ അല്ല, ഞാൻ ബീൻ ആക്ച്വലി ഇതിന് മുമ്പ് തന്നെ പലതവണ ഫോക്കസ് തമിഴിൽ നിന്ന് മാറി മലയാളത്തിലേക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മുമ്പേ ഉണ്ടായിരുന്നു. അത് പലതവണ പല കാരണങ്ങളാൽ അത് ഇങ്ങനെ മനഃപൂർവ്വമൊന്നുമല്ല. പ്രോബ്ലി ഐ മൈറ്റ് നോട്ട് ഗെറ്റ് ദ റൈറ്റ് പ്രോജക്ട്സ്. റൈറ്റ് പ്രോജക്ട്സ് കിട്ടുമ്പോഴായിരിക്കും അവിടെ ഈ കൈദി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് കിട്ടുമ്പോൾ കറക്റ്റ് ആ സമയത്ത് ഐ മിസ്ഡ് ഒന്ന് രണ്ട് മലയാളം പ്രോജക്ട്സ്, നല്ല പ്രോജക്ട്സ്. ഞാൻ ആ സമയത്ത് ഇത് എപ്പോഴും നടക്കുന്നതാണ്, കൈദി അവിടെ വന്നുകൊണ്ട് ഓക്കെ, എനിക്ക് പരാതിയില്ല. പക്ഷേ ഇതിന് മുമ്പുള്ള പല തമിഴ് പടങ്ങളും എനിക്ക് അവിടെ പ്രൊഡക്ഷൻ ഇഷ്യൂസായിട്ട് പല പടങ്ങളും ശരിക്കും റിലീസ് ചെയ്യാൻ പറ്റാതെ, നമ്മൾ ഈ അവിടെ ഈ ഒറ്റയാൾ പട്ടാളായിട്ട് നമ്മളൊരു മലയാളിയായിട്ട് അത് നോ സപ്പോർട്ട് ഫാക്ടർ. അപ്പം ഇവിടെ കുറേ മിസ് ചെയ്യുന്നത്, മിസ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കറക്റ്റായിട്ട് ലൈൻ ലൈറ്റിലേക്ക് വന്നില്ലെങ്കിൽ യു ലോസ്റ്റ് യുവർ ടൈം, യു ലോസ്റ്റ് യുവർ എഫേർട്ട് ഇൻ ഇറ്റ്. അപ്പോൾ ദെൻ ഐ ടുക്ക് എ കോൺഷ്യസ് ഡിസിഷൻ. അപ്പം ഞാനത് നേരത്തെ ഓപ്പൺ അപ്പായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. എവിടുന്ന് വന്നാലും ആദ്യം തമിഴിൽ കുറച്ച് ഫോക്കസ് ചെയ്തു, കാരണം സോളോ ഹീറോ ക്യാരക്ടേഴ്സ് വന്ന് അത് പലതും തമിഴിൽ നിന്നാണ്, ഇവിടെയൊക്കെ കോമ്പിനേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. അപ്പം ആൻഡ് അങ്ങനത്തെ വന്ന് അത് വിജയിക്കുമ്പോൾ ദെൻ ഡെഫിനറ്റ്ലി യു വിൽ ബി പാർട്ട് ഓഫ് ഇറ്റ്. അത് ഇപ്പോഴും അവിടെ നിന്ന് അങ്ങനെ വരുന്നുണ്ട്. ബട്ട് ഐ തോട്ട് എനിക്ക് പിന്നെ വലിയൊരു മാറ്റം നോക്കിയത് കഴിഞ്ഞ 10 years ആയിട്ട് മലയാളം സിനിമ ഹാസ് ചേഞ്ച്ഡ് ഫോർ ദ ഗുഡ്, ട്രൂ, ബ്യൂട്ടിഫുൾ. ലോട്ട് ഓഫ് ന്യൂ റൈറ്റേഴ്സ്, ന്യൂ ഡയറക്ടേഴ്സ്, ന്യൂ ആക്ടേഴ്സ്, ആക്ട്രസസ്, ടെക്നീഷ്യൻസും പ്രൊഡക്ഷനും ആൻഡ് എല്ലാവരും മലയാളം സിനിമ. ഇത് ഞാൻ ആക്ച്വലി വെൻ ഐ ബ്രാഞ്ച്ഡ് ഔട്ട് തമിഴ് ആ സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പോവുകയില്ല, ഒരിക്കലും തമിഴിലേക്ക് പോവുകയില്ലായിരുന്നു. സോ ബിക്കോസ് അന്ന് എനിക്ക് ഐ ഹാഡ് ഇഷ്യൂസ്. നമ്മൾ സ്ക്രിപ്റ്റ് ചോദിച്ചാൽ തന്നെ പല ഐ ഹാവ് ബീൻ സെൻറ്റ് ഔട്ട് ഫ്രം പ്രോജക്ട്. സ്ക്രിപ്റ്റ് അവൻ സ്ക്രിപ്റ്റ് ചോദിക്കാൻ മാത്രമായോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളത് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രോബ്ലി ഐ വാസ് അൺലക്കി അത് തന്നെ അത്രയും. എനിവേ, അപ്പോൾ ഇപ്പോൾ അതൊക്കെ ദാറ്റ്സ് ഓൾ ഓവർ. സോ ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് തിങ് ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് ദറ്റ് ഇപ്പോൾ ദിസ് ഇയർ ഇപ്പോൾ ഞാൻ ആദ്യം ഈ മലയാളത്തിലൊരു ഒരു മുഖ്യ കഥാപാത്രം ചെയ്ത ഒരു സിനിമ, അത് ഞാനും നമ്മുടെ ജോജു ജോർജും ഷർഫുദ്ദീനും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരു അദൃശ്യം എന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യം ഇറങ്ങാൻ പോകുന്നത്. ഓക്കെ, ഈ കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത, അതിൽ സാക്ക് ഹാരിസ് ആണ് എൻ്റെ ഡയറക്ടർ, ഈസ് എ ഡെബ്യൂട്ടൻ്റ്, 2-3 പ്രൊഡ്യൂസേഴ്സ്, ഫോറൻസിക്കിൻ്റെ പ്രൊഡ്യൂസറും പിന്നെ ലവ് കുഷൻ എന്ന് പറഞ്ഞിട്ട് അവർ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്നവരാണ്, അതായത് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഇത് ഇസ് മൈ ഫസ്റ്റ് റിലീസ്. പിന്നെ ഇതിന് ശേഷം ഇപ്പം ചെയ്യാൻ തുടങ്ങുന്നത് നമ്മുടെ ജൂഡ് ആൻ്റണിയുടെ പ്രോജക്റ്റ് ടൈറ്റിൽ ചിലപ്പോൾ മാറുമായിരിക്കാം. ലോട്ട് ഓഫ് അതർ ആക്ടേഴ്സിന് ഇറ്റ്സ് എ ബിഗ് ഫിലിം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആൻ്റോ ചേട്ടൻ ആൻ്റോ ജോസഫ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അഖിലേഷ് എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറുടെ ഒരു പടമുണ്ട്, ദാറ്റ്സ് ഓൾസോ എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം ഇൻ മലയാളം ആയിരിക്കും. അത് പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബിഗ്. സോ ലൈക്ക് 3 ബിഗ് മൂവീസ്. യാ, സോ ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിംഗ്, ലെറ്റ്സ് സീ, ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ആബ്സൊല്യൂട്ട്ലി. ഐ മീൻ ഇതിൽ പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം എനിക്ക് ചോദിക്കാണ്ടായിരുന്നത്, ലൈക്ക് ക്ലാസ്മേറ്റ്സ്. ക്ലാസ്മേറ്റ്സ് ഇസ് ലൈക്ക് ഐ മീൻ എന്താ പറയുക, ഇറ്റ്സ് എ ട്രെൻഡ് സെറ്റർ മൂവി. എന്താ പറയുക വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന സിനിമകളുണ്ടാവും എപ്പോഴും. ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇപ്പം ഡയറക്ടർ ലാൽജു സാർ ആണെങ്കിലും അല്ലെങ്കിൽ രാജു ആണെങ്കിൽ ഇത് ജയസൂര്യ, ഇന്ദ്രൻ, നരേൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് വേറെ ടെറൈനിലേക്ക് കൊണ്ട് എത്തിച്ച ഇതാണ്. ഇപ്പോഴും നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഉണ്ട്? ഉണ്ട്, ആക്റ്റീവാണ്. ആക്റ്റീവ് ചിലപ്പോൾ ആക്റ്റീവ് ആവും, ചിലപ്പോൾ ആക്റ്റീവ് ആവില്ല. അത് അങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ടൊരു സംഭവം ഒന്നുമില്ല, റാൻഡം ആയിട്ട് അങ്ങനെ പ്രോജക്റ്റിൻ്റെ ഇത് വരുമ്പോൾ നമ്മളൊന്ന്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ, കുറേ എന്താ പറയുക, പുതിയ വിശേഷങ്ങൾ, വളരെ പുതിയ വിശേഷങ്ങൾ നാരായണമായിട്ട് നമ്മളിവിടെ ഷെയർ ചെയ്തു. ബട്ട് ഓൾ ഐസ് ആർ ഓൺ വിക്രം, പിന്നെ അദ്ദേഹത്തിനുള്ള മലയാളത്തിലേക്കുള്ള പുതിയ ചിത്രങ്ങൾ.
അപ്പം വിക്രമില് കമൽ സാറിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഷോട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. ബിഫോർ ദാറ്റ് ഐ ഫോർഗോട്ട് ടു ടെൽ യു ദേർസ് അനദർ വെരി ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട് ഞാൻ മിസ്സായി പറയാം. അത് നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ തന്നെ സുഗീത് സംവിധാനം ചെയ്ത തമിഴ് പടമാണ് കുറൽ എന്നാണ് പടത്തിന്റെ പേര്. അത് എന്റെ ഇതുവരെ ചെയ്ത എന്റെ കരിയറിൽ വെച്ചിട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ചാലഞ്ചിങ് റോൾസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് എല്ലാം കഴിഞ്ഞു. വി ആർ വെയിറ്റിംഗ് ഫോർ ദ റിലീസ്. ചിലപ്പോൾ ഒ ടി ടി ആയിരിക്കാം സ്റ്റേറ്റ്, എനിക്കറിയില്ല. ഇറ്റ്സ് എ തമിഴ് ഫിലിം. ഓക്കെ, അപ്പോൾ അത് അതുകൂടി മെൻഷൻ ചെയ്യണം, ബിക്കോസ് ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പ്രോജക്ട് ഫോർ മീ. അതിൽ വളരെ ഡിഫറെന്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്. ഒന്ന് രണ്ട് ലുക്സ് ഞാൻ ഇന്നലെ കണ്ടു. ലൈക്ക് നിങ്ങൾക്ക് ആ ക്യാരക്ടർ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? ഒരു ഓട്ടിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അബ്സൊല്യൂട്ടലി, അത് ഒരു ഒരു സർപ്രൈസ് പാക്ക് ആയിരിക്കും എന്ന് തീർച്ചയായിട്ടും ഞാനും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഷോർട്ട്സ് ഇത് കണ്ടത് എൻ്റെ ലുക്കൊക്കെ കണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നരേൻ, ഏറ്റവും ആരാണോ ഈ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിപ്പിച്ച ആ താരത്തിൻ്റെ കൂടെയുള്ള വലിയ പടം, ആ കോമ്പിനേഷൻ ഷോട്ടിൽ നിന്നുള്ള ആ വിഷ്വല് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. അദ്ദേഹം സമയമാണ്, വാച്ചാണ് എറിഞ്ഞിരുന്നത്, ടൈമാണ് എറിഞ്ഞിരുന്നത്. ടൈം ഫോർ ഹിയർ ടു എന്താ പറയാ, എന്താ പറയാ, നിന്റെ സമയം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ നിന്റെ എന്ന് പറഞ്ഞ് ഗുണക നായകൻ പറഞ്ഞ ഒരു ഫ്രെയിമായിട്ട് അതിനെ നിർവചിക്കാം. മീൻ എന്താ പറയാ, ഇറ്റ് ഹാസ് ഡിഫറെന്റ് ഡയമെൻഷൻസ്. എന്താ പറയാ, ചില സിനിമകളിൽ ഇപ്പൊ ലോകേഷ് കനകരാജിന്റെ ഈ സിനിമകളിലൊക്കെ ഒരു മെറ്റാവേഴ്സും വേറെ യൂണിവേഴ്സും പോലെ കൺഫ്ലിക്ട് ആയിട്ട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നുള്ളൊരു അതിനെപ്പറ്റി ഒരു വലിയ ട്രെയിലർ ഡീകോഡിംഗ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിനകത്ത് അങ്ങനെ ഉണ്ടാവട്ടെ, ഉണ്ടാവും, അങ്ങനെ പ്രതീക്ഷയിൽ നമുക്ക് നിർത്താം. സോ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.